പ്രേസ്തലോർ ദേവനാമത്വം ഉണ്ടായിരിക്കട്ടെ കർത്താവിന്റെ പാതപീഠത്തിൽ പ്രഭാതയാമത്തിൽ നാം ആയിരിക്കുമ്പോൾ ഇന്നത്തെ ചിന്തയ്ക്കായി എടുത്തിരിക്കുന്ന തിരുവചനം യോഹന എഴുതിയ ഒന്നാം ലേഖനം നാലാം അധ്യായം പതിനെട്ടാം വാക്യം സ്നേഹത്തിൽ ഭയമില്ല ഭയത്തിന് ദണ്ണനമുള്ളതിനാൽ തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കി കളയുന്നു ഭയപ്പെടുന്നവൻ സ്നേഹത്തിൽ തികഞ്ഞവനല്ല സ്നേഹത്തിനും ഭയമില്ല ഇല്ല ഭയത്തിന് ദണ്ണനുമുള്ളതിനാൽ തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കി കളയുന്നു നമുക്ക് വേദപുസ്തകം പരിശോധിച്ച് നോക്കും ഏകദേശം ആറ് മറിയന്മാരെ കുറിച്ച് കാണുവാൻ കഴിയുന്നുണ്ട് മക്തലക്കാരത്തി മറിയ എന്ന് പറയുന്നത് അതായത് മക്തല പട്ടണത്തിൽ ജനിച്ചു വളർന്ന മറ്റലക്കാരത്തി മറിയ ഈ മക്തല പട്ടണം ഗലീല പട്ടണത്തിനടുത്തുള്ള ഒരു ചെറിയ പട്ടണമാണ് അതുകൊണ്ടാണ് ഇവിടെ മറ്റലക്കാരത്തിൽ അറിയാന്ന് അറിയപ്പെടുന്നു ഗ്ലൂക്കോസിഴിന്റെ മുപ്പത്തി ഒന്നിൽ ഈ ഈ പട്ടണത്തിൽ പാവിയായ ഒരു സ്ത്രീ അവൻ പരീശന്റെ വീട്ടിൽ ഭക്ഷണത്തിന് ഇരിക്കുന്ന അറിഞ്ഞ് ഒരു വെങ്കൽ ഭരണി പരിമള തൈലം കൊണ്ടുവന്നു കൂടാതെ ഗ്ലൂക്കോസിൽ സൂക്ഷിച്ചു തന്നെ ഗ്ലൂക്കോസ് പാവിയായ സ്ത്രീ എന്ന് പറയുന്നു എട്ടിന്റെ രണ്ടിൽ പറയുന്നുണ്ട് ഏഴ് ഭൂതങ്ങൾ വിട്ടുപോയ മറ്റല കാര്യത്തെ ഈ മറ്റുള്ള കാര്യത്തിയേശുവിൻ്റെ കാൽക്കൽ കരഞ്ഞുകൊണ്ടിരിക്കുകയും കണ്ണുനീർ കൊണ്ട് യേശുവിൻ്റെ കാൽപാദങ്ങൾ നനയ്ക്കുകയും മുടി കൊണ്ട് തുടയ്ക്കുകയും കാൽപാദങ്ങൾ ചുംബിക്കുകയും ചെയ്യുന്നു അതായത് പാപത്തിൽ നിന്നും വിടുതൽ പ്രാപിച്ച മറിയ യേശുവിൻ്റെ സകല ശുശ്രൂഷകളും ശുശ്രൂഷയിൽ യേശുവിനെ അനുഗമിക്കുന്ന അതായത് പാപത്തിൽ നിന്ന് വിടിവിച്ച് സ്വാതന്ത്ര്യം നൽകി ആ വീണ്ടെടുത്തതിനായിട്ടുള്ള ആ നന്ദി സൂചകമായിട്ടാണ് അവൾ ഹലലുയ വെങ്കൽ ഭരണി പരിമള തൈലം കൊണ്ടുവന്ന് ഹലലുയേശുവിൻ്റെ കാൽക്കളിരുന്ന് കരയുക ആ പരിമള തൈലം ആ പവനത്തിൽ മുഴുവനും ഹലലിയ നിറയ്ക്കുക ചെയ്തത് അവൾ കാൽ കാൽപാദങ്ങൾ ഹലലിയ കരഞ്ഞ് അത് നനച്ച് അത് അവളുടെ മുടി കൊണ്ട് തുടർ തുടച്ച് കലളുക പ്രീതി മക്കൾ എത്ര പേരാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് അവൾക്ക് അത്രമാത്രം സ്നേഹം എൻ്റെ പാപത്തിൽ ഏഴു ഭൂതങ്ങൾ അടങ്ങി ഈ മറിയെ വിടുവിച്ച ആ സ്വാതന്ത്ര്യമോർത്താണ് യേശുവിലുള്ള ആ സ്നേഹം അവൾക്ക് വിട്ടുമാറുവാൻ കഴിഞ്ഞില്ല യേശുവിനെ ക്രൂശിൽ തറയ്ക്കുവാൻ കൊണ്ടുപോയപ്പോഴും അതായത് റോമൻ പടയാളികളുടെ യേശുവിന്റെ നേരെയുള്ള ആ ചാട്ടവാറടിയും ആ ആക്രോശപരമായിട്ടുള്ള ആ പറച്ചിലൊക്കെ കേട്ടപ്പോഴും മറിയ യേശുവിനോടുള്ള സ്നേഹത്തിലെ ഹലലിയ ഒരു കുറവും വരുത്താതെ കൂടെ പോകുന്ന ഒരു മറിയെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് പിന്നാലെ പോകുന്ന മറിയ ക്രൂശിനോടൊപ്പം യേശുവിന്റെ പിന്നാലെ അനുഗമിക്കുക യോഗനാൻ ഒഴുകിയ സകല ശിഷ്യന്മാരും ഓടി ഒളിച്ചപ്പോഴും അതായത് കൂടെ നിൽക്കാമെന്ന് പറഞ്ഞു നിന്നവർ വരെ മാറിപ്പോയപ്പോഴും ഹാലളിയ പത്രോസിനോട് പറഞ്ഞു നീ എന്നെ തള്ളിപ്പറയുമോ ഇല്ല ഞാൻ കൂടെ ഉണ്ടാകൂന്ന് പറഞ്ഞ പത്രോസ് പോലും മാറിപ്പോയ സമയത്തും അവരോടൊപ്പം ഹാലലി യേശുവിനെ പിൻഗമിച്ച ആ ക്രൂശിനെ അനുഗമിച്ച ആ മക്കളക്കാര്യത്തി മറിയാം നോക്കൂ പ്രീതി മക്കളെ ഓയി പല ശിഷ്യന്മാരും ഓടി ഒളിച്ചു അവൾ യേശുവിൻ്റെ ക്രൂശിനോടൊപ്പം സ്വൽപ്പം മാറി നിന്ന് എല്ലാം കാണുകയാണ് ആലുയാ യേശുവിൻ്റെ ക്രൂശ് മരണം ഭയമില്ലാതെ നോക്കിക്കാണുന്ന സ്ത്രീ യേശുവിനെ സംസ്കരിക്കാൻ കൊണ്ടുപോകുമ്പോഴും അവൾ കരഞ്ഞുകൊണ്ട് അവിടെ ഉണ്ടായിരുന്നുവെന്ന് നമുക്ക് സുശേഷത്തിൽ വായിക്കാൻ കഴിയുന്നുണ്ട് ലോകത്തിലുള്ള അതായത് നമ്മെ ഏറ്റവും സ്നേഹിക്കുന്നവരുടെ അവസാന സ്നേഹം എന്ന് പറയുന്നത് ആ കല്ലറ വരെ മാത്രമാണ് എന്നാൽ ഈ മറിയയുടെ സ്നേഹം കല്ലറയ്ക്കും അപ്പുറമായിരുന്നു അത്ര മാത്രം യേശുവിനോടുള്ള സ്നേഹം ഈ മറിയയ്ക്കുണ്ടായിരുന്നു പലരും പേടി സ്വപ്നത്തോടെ കാണുമ്പോൾ ഈ ക്രൂശ് കണ്ടപ്പോൾ എല്ലാ ശിഷ്യന്മാരും മടങ്ങിപ്പോയപ്പോഴും മറിയ കുറെ നേരം അവിടെ കരഞ്ഞുകൊണ്ടിരുന്നതായിട്ട് നമുക്ക് വായിക്കുവാൻ കഴിയുന്നുണ്ട് പ്രീതി മക്കളെ മർക്കൂസിന് ശിഷ്യം പതിനാറിന്റെ ഒന്ന് മുതൽ കാണുമ്പോൾ വായിക്കുമ്പോൾ ഒന്നാം നാൾ ഇരുട്ടുള്ളപ്പോൾ അവളെ കല്ലറയ്ക്ക് സമീപം എത്തുന്നു ഇവൾ ഇരുട്ടിനെ ഭയന്നില്ല യേശുവിനോടുള്ള സ്നേഹം സകല ഭയത്തിൽ നിന്ന് അവളെ വിടിവിച്ചു അതുകൊണ്ടാണ് പറഞ്ഞത് സ്നേഹത്തിൽ ഭയമില്ല ഭയത്തിന് ദണ്ണനമുള്ളതിനാൽ തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കി കളയുന്നു ഭയപ്പെടുന്നവൻ സ്നേഹത്തിൽ തികഞ്ഞവൻ അല്ല ഹാലലൂയ നോക്കൂ ഇരുട്ടോ ആ കല്ലറയോ ആ റോമൻ പടയാളികൾ അവിടെ നിൽക്കുന്നത് ഒന്നും ഇവൾക്ക് ഒരു പ്രയാസമായിട്ട് തോന്നില്ല ഒരു ഭാരമായിട്ട് തോന്നില്ല അവൾ യേശുവിനെ കാണണം എൻ്റെ യേശുവിനെ കാണണം എന്നുള്ള ആ ഒരു ആഗ്രഹത്തോടെ അവൾ ആ ഇരുട്ടുള്ളപ്പോൾ ആ കലറക്കകത്തേക്ക് ചൊല്ലി അടുത്തലേക്ക് ചെല്ലുകയാണ് യേശുവിനോടൊരു സ്നേഹ ഹലിയ സകല ഭയത്തിൽ നിന്ന് അവളെ വിടിവിച്ച് ഹാലലിയ അവൾ നോക്കിയപ്പോൾ കല്ലുരുട്ടി മാറ്റിയതായി കണ്ടപ്പോൾ അവളുടെ ഹൃദയം ഏറ്റവും നുറുങ്ങിയതായി കാണുന്നു ഹാലിയ അവൾ കരയുവാൻ തുടങ്ങി കല്ലറക്കിൽ കുനിഞ്ഞു നോക്കിയപ്പോൾ യേശുവിന്റെ ശരീരം കിടന്നെടുത്ത് രണ്ട് ദൂതന്മാരെ കാണുവാൻ സാധിച്ചു പ്രീതി മക്കളെ അവൾ അവർ അവളോട് നീ എന്തിനാണ് കരയുന്നതെന്ന് ചോദിച്ചപ്പോൾ എന്റെ കർത്താവിനെ എടുത്തുകൊണ്ട് കൊണ്ടുപോയി അവനെ എവിടെ േ എനിക്കറിയില്ല എന്ന് അവൾ പറഞ്ഞു ഹലലുയ എന്റെ യേശുവിനെ ആരും എടുത്തുകൊണ്ട് പോയി അവനെ ഇവിടെ കാണുന്നില്ല എന്ന് പറഞ്ഞാണ് അവള് ഹലിയ കരയുന്നത് ഈ കണ്ണുനീരിന്റെ മുന്നിൽ യേശുവിനെ പിടിച്ചു നിൽപ്പാൻ കഴിഞ്ഞില്ല പ്രീതി മക്കളെ യേശു അവൾക്ക് പ്രത്യക്ഷപ്പെട്ട അവൾ മറിയേ എന്ന് വിളിച്ചു ആ വിളി അവൾക്ക് മനസ്സിലായി അവൾക്ക് അവന്റെ ം മനസ്സിലായി ആ യേശു തന്നെ തന്നെ വെളിപ്പെടുത്തി കൊടുത്തു നോക്കൂ മറിയ തിരിച്ച് ഗുരു എന്നർത്ഥമുള്ള എന്ന് പറഞ്ഞു ഹാലലു അവൾ യേശുവിന്റെ ഹലിയ ശബ്ദം തിരിച്ചറിഞ്ഞ മാതിരി തന്നെ എന്ന് പറയുവാൻ ഇടയായിത്തീരുന്നു ഗുരു എന്നർത്ഥമുള്ള രബുനി ഹാലലുയ പ്രിയത മക്കളെ അത്രമാത്രം സ്നേഹമായിരുന്നു മറിയയ്ക്ക് യേശുവിനോട് ഹാലലുയാ നാം പേടിച്ചിരിക്കുന്ന സന്ദർഭങ്ങളിൽ യേശു നമ്മുടെ അടുക്കളക്ക് വരും ഹലുയാ നാം പേടിച്ചരണ്ടിരിക്കുന്ന സന്ദർഭങ്ങളിൽ നമ്മുടെ അടുക്കൽ വരുവാൻ യേശു മാത്രമേ ഉള്ളൂ യേശുവിനെ സ്നേഹിക്കുന്ന ആരെയും യേശു മാറ്റി നിർത്തുകയില്ല എവിടെയും ഏതു നേരത്തും ഏത് സന്ദർഭങ്ങളിലും നമ്മുടെ അടുക്കലേക്ക് വരുന്നതും നമുക്ക് പേടികൂടാറ് ചെന്നെത്തുവാൻ സാധിക്കുന്നതുമായ ഒരിടം അടുക്കൽ മാത്രമാണ് വലിയ ചിന്തയാണ് നമുക്ക് മറിയ നൽകി തന്നത് ജീവിതത്തിൽ ഏത് പ്രതിസന്ധികളിലും ക്രൂശെടുത്ത് നാം യേശുവിനെ അനുഗമിക്കുന്നവരായിരിക്കണം ഹാലലിയാം ഹൃദയം മുറങ്ങിയവർക്ക് ഏകോപാ സമീപസ്ഥനാണ് ദൈവം അവർക്ക് വിടുതൽ നൽകും ഹാലേലുയാം യേശു നമ്മെ പാപത്തിൽ നിന്നും സ്വതന്ത്രമാക്കിയാൽ നാം സാക്ഷാൽ സ്വതന്ത്രരാകും അതിൽ അതുകൊണ്ടാണ് സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി എന്ന് പറഞ്ഞിരിക്കുന്നത് ഹാലലുയ യോഗനായ സുഷി എട്ടിന് മുപ്പത്തിയാറ് പറയുന്നുണ്ട് പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രരാകും പ്രീതി മക്കളെ എപ്പോൾ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയിരിക്കാണ് നാം സ്വതന്ത്രരാണ് ഹാലലൂയ കണ്ണുനീരിന്റെ അനുഭവങ്ങൾ ഏകാന്ത അനുഭവിക്കുമ്പോൾ ഏത് സാഹചര്യത്തിലും യേശുവിന്റെ ക്രൂശിനെ പിൻഗമിക്കുന്നവരായി അലലിയ മത്തല കാര്യത്തെ അറിയാം ഭയപ്പെടാതെയാണ് ക്രൂശിനെ അനുഗമിച്ചത് കാലിലിയാ ആ ദേവിക സുശേഷം നിർവഹിക്കുവാൻ അവൾക്ക് ഇടയായി നമുക്കും ഭയം കൂടാതെ യേശുവിനെ പറ്റി പറയുവാൻ യേശു പാപികളെ രക്ഷിപ്പാൻ വന്നു യേശു യേശുരക്ഷകനാണ് അത് നമുക്കും പറയാം ക്രിസ്തു നമുക്ക് സ്വാതന്ത്ര്യം നൽകിയിരിക്കുന്നു ഹലലിയ സ്നേഹത്തിൽ ഭയമില്ല ഭയത്തിന് ദണ്ഡനമുള്ളതിനാൽ തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കി കളയുന്നു ഭയപ്പെടുന്നവൻ സ്നേഹത്തിൽ തികഞ്ഞവനല്ല പ്രീതി മക്കളെ ഇന്ന് പല ഹലലിയ സന്ന സംഭവങ്ങളും നാം കേൾക്കുന്നുണ്ടല്ലോ യേശുവിനോടുള്ള സ്നേഹം കൊണ്ടാണ് ഹലലിയ അവരെല്ലാം സഹിക്കുന്നത് പലയിടങ്ങളിലും പലവിധമായ ഹലിയ ആ അക്രമങ്ങള് ഹലി ദണ്ഡനങ്ങള് പല ദൈവദാസം ആ ദൈവമക്കളൊക്കെ അനുഭവിക്കുമ്പോൾ എന്റെ യേശുവിനോടുള്ള സ്നേഹം ഹാലളിയ പ്രീതമക്കൾ ഈ ദിവസങ്ങളിൽ നമുക്ക് പ്രാർത്ഥിക്കാം ദേവസനെ നമ്മെ തന്നെ സമർപ്പിക്കാം ഭയത്തോടെ ഇരിപ്പാനല്ല ആ ഭയത്തെയൊക്കെ പുറത്താക്കി കളയുന്ന യേശുവിനെ നമുക്ക് ഉയർത്തി കാണിക്കാം ദേവസ്നെ നമ്മെ തന്നെ സമർപ്പിക്കാം കർത്താവേന്ന് ഹാലലിയ കർത്താവ് വചനം കേൾക്കുന്ന ജീവിതങ്ങൾ മേൽ ദൈവത്തിന്റെ അത്ഭുതകരം ഹരിലിയ ആരിങ്ങളും ഭയത്തോടെ എൻ്റെ അപ്പനെ സുശേഷീരിപ്പാൻ ഇരിക്കുന്നുവെങ്കിൽ കർത്താവെ അവർക്ക് ഭയം മാറി യേശുവിന്റെ ക്രൂശിനെ അനുഗമിക്കുന്നവരായി തന്നെ തീരുമാനം സഹായിക്കണമേ ഈ നാളുകളിൽ ഭയത്തോടെ ഇരിപ്പാൻ അല്ല കർത്താവെ ഹരലിയ എഴുന്നേറ്റ് പ്രവർത്തിപ്പാനുള്ള കൃപ ഓരോ മക്കൾക്കും കൊടുക്കണമേ കർത്താവിന്റെ കരങ്ങളിലേക്ക് എല്ലാവരെയും സമർപ്പിക്കുന്നു പ്രാർത്ഥന കേട്ട് കർത്താവ് ഓരോ മക്കൾക്ക് സ്വാതന്ത്ര്യം കൊടുത്തിരിക്കാൽ സ്തോത്രം യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ God bless you all. Binuwaju, Mumbai. Hallelujah.